നോക്കൂ, തട്ടിപ്പിന്റെ പുതിയ മുഖം. ആഭരണങ്ങളിലെ ചെളി കളയാം എന്ന് പറഞ്ഞെത്തിയ ഇതര സംസ്ഥാനക്കാർക്ക് ഒന്നര പവന്റെ മാല ഊരിക്കൊടുത്ത വീട്ടമ്മയ്ക്ക് കഴുകിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത് അരപ്പവൻ മാത്രം. തട്ടിപ്പിനിരയായത് പുളിങ്കുന്ന് പഞ്ചായത്ത് 65 കോളനി ആദരവിലാസത്തിൽ അനിലിന്റെ ഭാര്യ തുളസി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഇതര സംസ്ഥാനക്കാരായ രണ്ടുപേർ കോളനിയിലെത്തിയത്. പാത്രങ്ങളുടെയും ആഭരണങ്ങളിലെയും ചെളി കളഞ്ഞ് വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞാണ് അവർ വീടുകൾ കയറിയിറങ്ങിയത്. ഇരകളെ തേടി വന്ന അവരുടെ വലയിൽ തുളസി അകപ്പെട്ടു എന്ന് വേണം പറയാൻ. ഒന്നര പവന്റെ മാലയാണ് കഴുകാനായി കൊടുത്തതെന്ന് തുളസി പറയുന്നു. തിരിച്ചു കിട്ടിയത് അരപ്പവനും. നാല് ഇപ്പം ഞങ്ങൾ തീർത്തിട്ടിരുന്ന 4 ഗ്രാമേ ഉള്ളു. പക്ഷേ ഇവരെ കള്ളനാണ് കാലം എന്ന് നമുക്കറിയാൻ വരാം. എൻ്റെ പൊന്നു ഒരു കള്ളനാണ് നമുക്കറിയാൻ വരാം. എൻ്റെ പൊന്നുമണി ഞാനൊരു ഇതും ചെയ്ത് എൻ്റെ കുഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട വയസ്സാണ്. ഗുരുവായിക്കൊണ്ട് കഷ്ടപ്പെട്ട വയസ്സാണ് എൻ്റെ പൊന്നുമാണ്. അതിൽ ഞാൻ ഈ കള്ളക്കറിയെല്ലാം നിൽക്കുന്നത് അവരെ കണ്ട ഒരു തട്ടിക്കുള്ളവനാണെന്നും പറയത്തില്ല. ഞങ്ങളുടെ കുടുംബ ചേച്ചിന് പരാതി കൊടുത്തു. അവർ അന്വേഷിക്കാൻ പോകുന്നതാണ്. ആ സാറ് എന്നെ വടക്കോ വീട്ടിലെടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ് പേപ്പറിനകത്ത് മഞ്ഞപ്പൊടിയിട്ട് പോകുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മാല കുഞ്ഞിനെ കൊണ്ട് മാല എടുത്തിട്ട് ബോയിച്ച് ബോയിച്ച് പോകുന്നുണ്ട്. മാല വൃത്തിയാക്കിയതിന് 60 രൂപ കൂലിയും അവർ വാങ്ങി. കഴുകിക്കിട്ടിയ മാല കടലാസിൽ പൊതിഞ്ഞു കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കാവൂ എന്ന് അവർ പറഞ്ഞത്രേ. നേരത്തെ തുറന്നാൽ മാല ദ്രവിച്ചു പോകുമെന്ന് പറയാനും അവർ മറന്നില്ല. പിന്നീട് മാല കഴുകിയ വെള്ളവുമായി അവർ സ്ഥലം വിടുകയും ചെയ്തു. ഏതായാലും പിന്നെ പൊതി തുറന്നു നോക്കിയപ്പോൾ സ്വർണത്തിൻ്റെ നിറവും മാലയുടെ രൂപവും മാറിയതായാണ് കാണപ്പെട്ടത്. കിട്ടിയ അരപ്പവനാകട്ടെ പൊടിഞ്ഞും പോയി. പൊടിഞ്ഞാലും ഒന്നര പവൻ തന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് അനിലും തുളസിയും. സംഭവം നടക്കുമ്പോൾ അനിൽ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ 60 ഫോണിൽ എൻ്റെ ആദരവിലാസം ഞാൻ വന്നപ്പം എനിക്ക് ഇവർ രണ്ടുപേർ പിന്നെ പാത്രം കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു പാത്രം കഴിയുമ്പോൾ ചേച്ചിയുടെ മാല കൂടെ കൊണ്ടുപോകാൻ കുളിപ്പിച്ചുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകളുടെ മാല 1 പവനും എൻ്റെ ഭാര്യയുടെ മാല 1.5 പവനുമായിരുന്നു. ഇത് കഴുകി ഇച്ചും പറഞ്ഞ് നിങ്ങൾ ഒരു കാരണത്താൽ 1 മണിക്കൂർ കഴിയാ 2 മണിക്കൂർ കഴിയാ എടുക്കരുത്, എടുത്താൽ ഇത് പൊടിഞ്ഞു പോകും അത് കാരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംശയം വെച്ച് നോക്കിയപ്പോൾ പൊടിഞ്ഞിരിക്കുന്നു. അത് ഞങ്ങളോട് ബാങ്കിൻ്റെ കട്ടാനട കൊണ്ട് കൊടുത്ത് നോക്കിച്ചപ്പം അര പവനേ ഉള്ളൂ. 1 പവൻ അവർ വിളക്കി എടുത്തിട്ട് പോകും. മൊത്തം എത്ര പവൻ? 1.5 പവൻ. സത്യത്തിൽ മലയാളം അറിയാവുന്ന ഇതര സംസ്ഥാനക്കാരുടെ വാചക കസരത്തിന് മുന്നിൽ തുളസി വഞ്ചിക്കപ്പെടുകയായിരുന്നു. കണ്ടാലറിയാവുന്ന കുറ്റവാളികളെ പിടികൂടാൻ സഹായം തേടി പുളിങ്കുന്ന് പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ് അനിലും കുടുംബവും. ഒരു വാൽക്കഷ്ണം കൂടി ചേർക്കാം. സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ്. 1 പവൻ ആഭരണത്തിന് ഇപ്പോൾ 60,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും.